ജ്യോതികുമാർ ചാമക്കാല, ശരി ഞാൻ വരാം. ശ്രീ സമ്പത്ത്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒരു ഭാഗത്ത് മോദി ഗ്യാരണ്ടി, നിങ്ങൾ മോദിയെ നേരിടുമ്പോൾ ബി ജെ പിക്ക് ഒരു മോദി ഗ്യാരണ്ടി, മറുഭാഗത്ത് ഈ സർക്കാർ ഇപ്പൊ സി എ പോലെയുള്ള വിഷയങ്ങൾ, ഞാൻ പറഞ്ഞ ഇടതുപക്ഷം സി എ പോലെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നു. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവർ കൊണ്ടുവരാൻ പോകുന്നത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം നാളെ ഇവരൊക്കെ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ കെ പി സി സി അധ്യക്ഷനടക്കം ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് ആര് കണ്ടു എന്നവർ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അത് ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പി ക്യാമ്പിൽ എത്തുക മാത്രമല്ല, നാളെ കെ മുരളീധരനും ഇവിടേക്ക് വരേണ്ടി വരുമെന്ന് പറയുകയാണ്. ഒപ്പമുള്ളവർ കുളിപ്പിച്ച് കിടത്തും എന്നാണ് പത്മജ പറഞ്ഞത്. മാത്രമല്ല വികസനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അന്ന് തന്നെ കെ കരുണാകരൻ ഒരു ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു, അദ്ദേഹം ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു. അതുകൊണ്ട് രാജ്യത്ത് കോൺഗ്രസിനെ പിരിച്ചുവിടേണ്ട സമയമായി, പകരം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ നേതൃനിരയിലേക്ക് വരുമെന്നൊക്കെ അന്നേ അദ്ദേഹം കണ്ടിരുന്നു എന്നൊക്കെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് മേലൊരു അവിശ്വാസമുണ്ടാക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇടതുപക്ഷം കടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു, കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കും? പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായി ഇപ്പോൾ പറയുന്നു. അവരുടെ താളത്തിനൊത്ത് തുള്ളാൻ കേരളീയ സമൂഹത്തെ കിട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അവർ ഈ പാർട്ടിയിൽ നിന്നുള്ള എല്ലാ സൗഭാഗ്യവും അനുഭവിച്ചതിന് ശേഷം ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ പാർലമെൻറ്റിലായാലും അസംബ്ലിയിലായാലും അവർ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മത്സരിച്ച് തോറ്റ ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ എല്ലാ സ്ഥാനവും നൽകിയതിന് ശേഷവും അവർ പുറത്തുപോയി പാർട്ടിയെ പുലഭ്യം പറയുകയും പാർട്ടി നയങ്ങൾക്കെതിരായി സംസാരിക്കുകയും ചെയ്യുന്നത് ജനങ്ങൾ അർഹിക്കുന്ന അവഗണനയോട് പുച്ഛിച്ച് തള്ളും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് നോക്കൂ, ഇവിടെ എൻ പി ജയക്കുട്ടി വളരെ കൃത്യമായി പറഞ്ഞപ്പോൾ ശ്രീ സമ്പത്ത് പറയുന്നത് അത് മണ്ണാങ്കട്ടയോട് പറയുന്നു. മണ്ണാങ്കട്ടയായാലും കൊള്ളാം, കുന്തവും കുടച്ചക്രവും ആയാലും കൊള്ളാം, ഇവിടെ വസ്തുതകൾ വസ്തുതകളായി കേരളീയ സമൂഹത്തിൽ നിൽക്കും എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. ശ്രീ ഗോപാലകൃഷ്ണൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി. അദ്ദേഹം പറഞ്ഞു സി എ മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മാത്രമായി ഈ ആറ് മതങ്ങളെ മാത്രം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആ മുസ്ലിം സമുദായത്തെ മാത്രം ഒഴിവാക്കിയത് എന്തിന് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഇപ്പോഴും മറുപടി ഇല്ലല്ലോ. പിന്നെ ഇന്ത്യയിൽ ആരെയും ബാധിക്കാത്ത വിഷയമാണ് സി എ എന്ന് പറയുമെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു നിയമം കൊണ്ടുവന്നത്? ഇന്ത്യയിൽ ആരെയും ബാധിക്കത്തില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ പുതിയൊരു നിയമം കൊണ്ടുവന്നത്? ആ നിയമം കൊണ്ടുവന്നിട്ട് പിന്നെ അതിൻ്റെ ചട്ടങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി 4 വർഷം എടുത്തതിന്, തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം കൊണ്ടുവന്നതിന്, അത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ മണിപ്പൂർ ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്രയും ദാരുണമായ ഒരു സംഭവം മണിപ്പൂരിൽ ഉണ്ടായിട്ടും അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാതെ ആ സ്ഥലം സന്ദർശിക്കാതിരുന്നത് യുക്തിസഹമായി നമുക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം അത് എന്തുകൊണ്ടാണ് അവിടെ പോകാതിരുന്നത്? അങ്ങനെ പോകാതിരിക്കുന്ന ഒരാൾ ഈ ക്രിസ്ത്യൻ മേഖലയിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കൂ എന്ന് പറയുന്നത് എത്രത്തോളം ലോജിക്കലാണ് എന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ ബോധ്യപ്പെടും. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു എം ബി എ, ഞാൻ പറഞ്ഞത് അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുണ്ട് എന്നൊരു വാചകം കൂടി അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുള്ളത് കൊണ്ടാണ് കേരളത്തിൽ നിന്നൊരു ബി ജെ പി എം പി പോലും ജയിക്കാത്തത്. താങ്കൾ ഇത്രയും ഘോരഘോര സംസാരിക്കുമ്പോൾ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു, കേരളത്തിൽ നിന്നൊരു ബി ജെ പി എം പി എ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കൂ. ഇപ്പോഴും അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞ വാചകത്തെ അദ്ദേഹം ഏറ്റുപിടിക്കുന്നില്ല. പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിൽ നിന്നും 2 നമ്പർ എം പിമാരെ ജയിപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജയിപ്പിക്കണമെന്ന് പറഞ്ഞു മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ മുൻകൂട്ടി തന്നെ ആ തോൽവി അവിടെ സമ്മതിക്കുകയാണ്. ഞാൻ ഒരു വാദഗതിക്ക് വേണ്ടി ഗോപാലകൃഷ്ണൻ പറയുന്നത് തൃശ്ശൂരാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് പറയുന്നത്. ഗോപാലകൃഷ്ണൻ നമുക്ക് തമ്മിൽ ഒരു ബെറ്റ് വയ്ക്കാം, വെറും 1000 രൂപ അവിടെ സുരേഷ് ഗോപി തോൽക്കില്ല എന്ന് ഞാനിപ്പോൾ നമ്മുടെ ഗോപികൃഷ്ണൻ സാക്ഷിയാക്കി പറയുന്നു. താങ്കൾ ഈ പന്തയത്തിലേക്ക് പങ്കെടുക്കാൻ തയ്യാറുണ്ടോ? ഒരു കാരണവശാലും അവിടെ സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പണം വെച്ച് നമ്മൾ എന്തായാലും പന്തയം വെക്കണ്ട. ഏതായാലും പണം വെച്ച് പന്തയം വെക്കാൻ ദയവായി താങ്കൾ എന്റെ ചർച്ച, പണം വെച്ച് പന്തയം വെക്കാൻ എന്തായാലും എന്റെ ചർച്ച നിയമപരമായി അത് അനുവദിക്കപ്പെടുന്നില്ല. ഇനി ആങ്കർ ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നത് ആങ്കർ ഇതാ ഇടപെടുന്നു. ഒരു പ്ലേറ്റ് പെറോട്ടയും ബീഫും ആകാം. ബീഫ് സുരേന്ദ്രനെ സംബന്ധിക്കുമെങ്കിൽ നമുക്ക് പെറോട്ടയും ബീഫും ആക്കാം. ഒരു പ്ലേറ്റിന് വേണ്ടി നമുക്ക് പന്തയം ഏതായാലും അവിടെ നിൽക്കട്ടെ, അത് തമാശയായി കണ്ടാൽ മതി. ഞാൻ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് 475 സീറ്റ് നിങ്ങൾ 545 സീറ്റും ജയിക്കുന്നു തന്നെ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. 2004 നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന കാര്യം താങ്കൾ മറക്കരുത്. ഇനി കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ കുറെ കാലമായി നിങ്ങൾ ഈ കേരളത്തിൽ സംഘടനാ പ്രവർത്തനം നടന്നല്ലോ, നിങ്ങളൊരു എം പി ഒന്ന് ജയിപ്പിച്ച് കാണിക്കുന്നേ, ഇപ്പോഴും നിങ്ങൾക്ക് എവിടെ ജയിപ്പിക്കാൻ കഴിയുന്നത്? കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളം ബോധമുള്ളവരാണ്, അവർക്ക് ബി ജെ പിയുടെ പിന്നെ എന്താ തനി സ്വരൂപം അവർ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ അവർ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ, നിങ്ങൾക്കൊരു മണ്ണാങ്കട്ടയും ചെയ്യാനാകില്ല, ഞങ്ങൾക്കും അത് തന്നെയാണ് ഗോപാലകൃഷ്ണനോട് പറയാനുള്ളത്. ബി ജെ പിക്ക് കേരളത്തിൽ ഒരു മണ്ണാങ്കട്ടയും ചെയ്യാനാകില്ല, ഇവിടെ ബി ജെ പി ജയിക്കാനാകില്ല. ഞങ്ങൾ അഹങ്കാരം പറയുന്നതല്ല, അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇല്ല. ശരി, അതെ.